ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു സന്ദേശം നിങ്ങൾക്ക് കൈമാറുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ആ ഭാഗത്തു നിന്ന് യേശു പ്രതീക്ഷയുടെ വാക്കുകൾ, പോസിറ്റീവായ വാക്കുകൾ ചില മേഖലയ്ക്ക് കൈമാറുന്നത് നമുക്ക് കാണാൻ കഴിയും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്ററാണ് യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായം. ചരിത്രത്തിൽ നടക്കാത്ത ഒരു സംഭവം, മനുഷ്യൻ്റെ ബുദ്ധിക്കും ശാസ്ത്രത്തിനും അംഗീകരിക്കാൻ കഴിയാത്ത ഒരത്ഭുതം യേശു അവിടെ ചെയ്യുന്നത് കാണാൻ കഴിയും. ലാസറിൻ്റെ വീട്ടിൽ, ലാസറിനോടുള്ള ബന്ധത്തിൽ യേശു ചെയ്ത അത്ഭുതത്തെക്കുറിച്ചാണ് അതിൻ്റെ ആദിയോടന്തം നാം വായിക്കുന്നത്. ലാസർ രോഗിയായി കിടക്കുന്ന വിവരം യേശുവിൻ്റെ അടുക്കൽ, ആ വിവരം അറിയിക്കുവാനായി ലാസറിൻ്റെ വീട്ടിൽ നിന്ന് ചിലർ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. ചില റിപ്പോർട്ട് കൊടുക്കുക. എന്താ റിപ്പോർട്ട്? ഒരു മെഡിക്കൽ റിപ്പോർട്ട് കൊടുക്കുക. ലാസർ ദീനമായി കിടക്കുന്നു, സിക്കായി കിടക്കുക. യേശു അവിടെ വരെ വരണം. യേശു വന്നാൽ ലാസറിന് ഒരു സൗഖ്യം കിട്ടും. അപ്പോൾ ഈ വന്ന ആളുകളോട് യേശു പറയുകയാണ്, ഈ ദീനം മരണത്തിനല്ല, ദൈവനാമ മഹത്വത്തിനും ദൈവത്തിൻ്റെ മഹത്വത്തിനുമാണ്. അപ്പോൾ വന്നവർക്ക് യേശു ഒരു പ്രതീക്ഷ കൊടുക്കുകയാണ്. മരണത്തിനല്ല, മഹത്വത്തിനാണ്. വന്നവർക്ക് ആദ്യത്തെ പദം മനസ്സിലായി കാണും, പക്ഷേ രണ്ടാമത്തെ പദം മനസ്സിലായോ എന്ന് നമ്മൾ ചിന്തിക്കണം. മരണം മനസ്സിലാകും, പക്ഷേ മഹത്വം മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മരണം വിശ്വസിക്കാം, മഹത്വം വിശ്വസിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ മഹത്വത്തിൻ്റെ വക്താവിനെ തിരിച്ചറിയണം. അപ്പോൾ ആ മെസ്സേജ് അവർക്ക് കൊടുക്കുമ്പോൾ അവരാ റിപ്പോർട്ടുമായിട്ടാണ്, തിരിച്ച് യേശുവിൽ നിന്ന് കിട്ടിയ മെസ്സേജുമായിട്ടാണ് മാർത്തയുടെയും മറിയയുടെയും അടുക്കിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ യേശു താമസിച്ച സ്ഥലത്ത് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം ശിഷ്യന്മാരോട് പറയുകയാണ്, നമുക്ക് ലാസറിൻ്റെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു ഇപ്പോൾ അവിടേക്ക് പോകുന്നത് അത്ര നല്ലതല്ല, കാരണം ദീനമായി കിടക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ പോയില്ല, ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്, നാം അവിടെ ചെന്നാൽ അപകടമാണ്, യഹൂദന്മാർ നമ്മെ കല്ലെറിയും. അപ്പോൾ യേശു ശിഷ്യന്മാർക്ക് കൊടുത്ത പ്രതീക്ഷ എന്താണെന്നറിയാമോ? ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു, ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. അപ്പോൾ ശിഷ്യന്മാർക്ക് അത്ര പിടികിട്ടിയില്ല, അത് അത്ര പിടികിട്ടിയില്ല. അവിടെ നിന്ന് ലാസറിൻ്റെ ഭവനത്തിലേക്ക് യേശു തൻ്റെ ശിഷ്യന്മാരുമായി നടന്നു നീങ്ങുകയാണ്. ഗ്രാമത്തിലേക്ക് ചെന്നപ്പോൾ ഈ വാർത്ത, യേശു വരുന്ന വാർത്ത അറിഞ്ഞ് മാർത്ത അവിടെ നിന്ന് എഴുന്നേറ്റ് യേശുവിനെ എതിരേൽക്കാൻ വന്നു. എതിരേൽക്കാൻ വന്നപ്പോൾ മാർത്തയോട് യേശു പറയുകയാണ്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്തയ്ക്ക് പ്രതീക്ഷ കൊടുക്കുകയാണ്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ മാർത്ത, അയ്യോ യേശുവേ, മരിച്ചവർ ഉയർക്കും എന്നുള്ളത് പള്ളിയിലൊക്കെ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ട്. മരണാനന്തര ജീവിതം, മരിച്ചതിന് ശേഷം പിന്നൊരു ഉയർപ്പുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷേ യേശു പറഞ്ഞ മരണം മനസ്സിലായെങ്കിലും മഹത്വത്തെക്കുറിച്ച് മാർത്തയ്ക്കും മനസ്സിലായില്ല. അവൾക്കും പ്രതീക്ഷയുടെ വാക്കാണ് യേശു കൊടുത്തത്. അപ്പോൾ ഇവിടെ രോഗവിവരം അറിയിക്കാൻ വന്ന, മെഡിക്കൽ റിപ്പോർട്ട് അറിയിക്കാൻ വന്ന ടീമിനോടും യേശു പറഞ്ഞു, ഈ ദീനം മരണത്തിനല്ല, മഹത്വത്തിനാണ്. മരണവീട്ടിലേക്ക് പോകാമെന്ന് യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, ഞാനവനെ ഉണർത്താൻ പോകുന്നു. ഹാ, മരണവീട്ടിലേക്ക് വന്ന
നാലാം ദിവസം വന്ന യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തിയ മാർത്തയോട് പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. പ്രിയരി, യേശുവിൽ പ്രതീക്ഷ അർപ്പിക്കാം, പക്ഷേ യേശുവിൽ വിശ്വസിക്കണം. വിശ്വസിക്കുന്നവർക്ക് യേശുവിൽ പ്രതീക്ഷ അർപ്പിക്കാം. അർപ്പിച്ചാൽ മഹത്വം കാണാം. യേശുവിൻ്റെ മഹത്വം കാണണമെങ്കിൽ ഫൈനലി യേശു പറയുന്ന ഒരു വേടുണ്ട്. ലാസറിൻ്റെ കല്ലറയ്ക്കലേക്ക് യേശു നീങ്ങുകയാണ്. അപ്പോൾ ഈ വാർത്ത, യേശു വന്ന വാർത്ത മറിയും മനസ്സിലാക്കി. ഈ മാർത്തയും മറിയും യേശുവിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. യഹൂദന്മാർ, ചാർച്ചക്കാർ, അയൽവാസികൾ എല്ലാവരും സങ്കടത്തിലിരിക്കുന്നവരോടൊപ്പം ഇരുന്ന് കരയുമ്പോൾ, ആ സഹോദരിമാരോടൊപ്പം ഇരുന്നവരെ ആശ്വസിപ്പിക്കുമ്പോൾ യേശുവും അല്പം കരഞ്ഞു. യേശുവിൻ്റെ ഉള്ളം നൊന്തു. യേശു അവസാനം ചോദിക്കുന്നു, അവനെ വെച്ചത് എവിടെ? അവനെ വെച്ചതെവിടെ? ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ യേശു പറഞ്ഞ വേടിതാണ്, ഇത് മഹത്വത്തിനാണ്, മഹത്വത്തിനാണ്. അതിൻ്റെ അവസാനം കല്ലറയുടെ വാതിൽക്കൽ നിൽക്കുമ്പോൾ മാർത്ത പറഞ്ഞു, യേശുവേ കല്ല് നീക്കാൻ വരട്ടെ, നാറ്റം വെച്ചു തുടങ്ങി. യേശു അവിടെ പറഞ്ഞ മനോഹരമായൊരു വേടുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട്, സിക്കായി കിടക്കുമ്പോൾ ആ റിപ്പോർട്ട് അറിയിച്ചവരോട് യേശു പറഞ്ഞു, ഇത് മഹത്വത്തിനാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു, അതിൻ്റെ അർത്ഥം ഇത് മഹത്വത്തിനാണ്. ആദ്യം എതിരേറ്റ് വന്ന മാർത്തയോട് പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും, അതിൻ്റെ അർത്ഥം ഇത് മഹത്വത്തിനാണ്. കല്ലറയുടെ വാതിൽക്കലെത്തി സകല പ്രതീക്ഷകളും ഇനിയും വൈദ്യശാസ്ത്രത്തിനോ മാനുഷിക ചിന്തകൾക്കോ ഒരു ഉത്തരം പറയാനില്ലാത്ത മേഖലയിൽ നിന്നുകൊണ്ട് നാറ്റം വെച്ചവൻ്റെ നേരെ മുഖം തിരിച്ചിട്ട് ലാസറെ പുറത്തുവാ എന്ന് യേശു പറഞ്ഞപ്പോൾ, മരിച്ചവൻ പുറത്തു വന്നെങ്കിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിക്കേണ്ടവനെ വിശ്വസിക്കണം. യേശു പ്രതീക്ഷയുടെ വാക്കുകളാണ് ആ വീട്ടിലേക്ക് പോകുമ്പോൾ മുഴുവനും കൊടുത്തത്. അതെ, യേശുവിൻ്റെ വാക്കുകൾ വിശ്വസിക്കണം, യേശുവിൽ പ്രതീക്ഷ അർപ്പിക്കണം. അസാധ്യമെന്നും നടക്കത്തില്ലെന്നും ഇനിയും ജീവിതത്തിൽ മടങ്ങി വരാൻ കഴിയത്തില്ലെന്നും നിന്റെ മുൻപിൽ ചില രേഖകൾ ഇരിക്കുമ്പോൾ ആ രേഖയെ നോക്കി യേശു പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രിയരെ, എനിക്ക് ഈ വചനത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കണ്ണിൻ്റെ മുൻപിൽ പല റിപ്പോർട്ടുകൾ കാണും, പല മെസ്സേജുകൾ കാണും, പല കമൻസും കാണും. പക്ഷേ അതൊന്നും ഇന്ന് നിങ്ങൾ നോക്കാതെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കൂ, യേശുവിൽ വിശ്വസിക്കൂ. ഒരു മഹത്വം യേശുവിന് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങളോട് ആത്മാവിൽ ഞാൻ ഈ മെസ്സേജ് കൈമാറുന്നു. വിശ്വസിക്കൂ, മഹത്വം കാണൂ, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.